സ്വാമിയെ ശരണം, ശരണമയ്യപ്പ. ശരണപുണ്യം ക്ഷേത്രങ്ങളിലൂടെ എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറേശ്വരം ശാസ്താക്ഷേത്രത്തെക്കുറിച്ചാണ്. ചരിത്രാതീത കാലത്ത് പഞ്ചായത്തിൻ്റെ അതിർത്തിയായ പറമ്പിക്കുളം മലയിൽ നിന്നും ഒരു ഘോരസർപ്പത്തിൻ്റെ ഭീഷണി ഉണ്ടാവുകയും തന്മൂലം വാസുപുരം വരെയുള്ള ജനങ്ങൾക്ക് നാശം വരികയും ചെയ്തു. ബ്രാഹ്മണരുടെ ഉപദേശമനുസരിച്ച് ഗ്രാമപരദേവതയായ കൂടൽമാണിക്യത്തെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാൻ പ്രസാദിച്ച് പരിവാരങ്ങളോടെ വന്നു സർപ്പത്തെ നിഗ്രഹിച്ച് ശേഷിച്ച ജനങ്ങളെ രക്ഷിച്ചത്രേ. ഇങ്ങനെ രക്ഷാമാർഗമുണ്ടാക്കിയ സ്ഥലം ആറേശ്വരം മലമുകളായിരുന്നു. അന്ന് മുതൽ വിഷ്ണു, ശിവൻ, അയ്യപ്പൻ, ഭഗവതി, ഗണപതി, മുരുകൻ എന്നീ ആറ് ദേവീദേവന്മാരുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് ഈ പുണ്യഭൂമി. ആറ് ദേവീദേവന്മാരുടെ സംഗമഭൂമിയാണെന്നതിനാൽ ആറേശ്വരം എന്ന പേര് വന്നുവെന്നും ഐതിഹ്യമുണ്ട്. ദേവീദേവന്മാരിൽ പ്രാധാന്യം ശാസ്താവിന് തന്നെ. ഉപദേവന്മാരില്ല. വനദുർഗാ സങ്കല്പവും ഈ ക്ഷേത്രത്തിനുണ്ട്. കാറ്റും മഴയും വെയിലുമെല്ലാം ഏൽക്കണമെന്നതാണത്രേ ശാസ്ത്രം. ഹൈന്ദവ നവോത്ഥാന കാലത്ത് ജൈനക്ഷേത്രമായിരുന്ന കൂടൽമാണിക്യത്തിൽ വിഷ്ണുവായി ഭരതനെ പുനഃപ്രതിഷ്ഠിക്കുകയും അന്ന് കൂടൽമാണിക്യത്തിൽ ഉണ്ടായിരുന്ന ശാസ്താവിനെ കോടശ്ശേരി മലയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു. രണ്ടു നേരം പൂജയുള്ള ഈ ക്ഷേത്രത്തിലെ താന്ത്രിക വിദ്യ എറന്നൂർ ഇല്ലക്കാർക്കാണ്. ശനിദോഷ പരിഹാരത്തിന് പ്രശസ്തമായ ഈ ക്ഷേത്രം 200 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. പുനർജനി ഗുഹയാണ് മറ്റൊരു സവിശേഷത. പുനർജനിയിലൂടെ കടക്കുന്നത് പാപമോക്ഷ പ്രദായകമാണെന്നാണ് സങ്കല്പം. ക്ഷേത്ര നടയിൽ വടക്ക് കിഴക്ക് മൂലയിലാണ് പുനർജനി. ശനിയാഴ്ചകളിൽ ഭക്തന്മാർ വ്രതശുദ്ധിയോടെ പുനർജനി നൂഴാറുണ്ട്. ഭാര്യാഭർത്തൃ സംശയം വന്നാൽ ദമ്പതികൾ ഈ ഗുഹയിലൂടെ കടക്കുമായിരുന്നു അത്രേ. സ്ഥൂല ശരീരനായാലും കൃഷഗാത്രനായാലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുനർജനിയിൽ കുടുങ്ങുമെന്നാണ് വിശ്വാസം. പ്രായശ്ചിത്തം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നിന്ന് കടക്കാൻ കഴിയൂ. ദേവാസുര യുദ്ധത്തിനു ശേഷം ലോകം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ അഘോരാസുരന്റെ സഹോദരനായ ഘോരാസുരൻ സർപ്പരൂപം ധരിച്ച് കിഴക്കുനിന്ന് യാത്ര തിരിച്ചുവത്രേ. വരുന്ന വഴിയിലുള്ള ഇല്ലങ്ങൾ ചുട്ടി ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു വരവ്. ഇതറിഞ്ഞ് പരിഭ്രാന്തനായ ഇല്ലക്കാർ ശ്രീ കൂടൽമാണിക്യസ്വാമിയെ അഭയം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം ശാസ്താവ് തേരിലേറി വന്ന് ഘോരാസുരനെ 3 കഷ്ണമാക്കി വെട്ടിവീഴ്ത്തി. തെറ്റു മനസ്സിലാക്കി മാപ്പപേക്ഷിച്ച അസുരന് ദയാശീലനായ ശാസ്താവ് മാപ്പ് നൽകി അവിടെ വസിച്ചു കൊള്ളുവാൻ അനുവാദം നൽകി. അതിനുശേഷം അല്പം അകലെയുള്ള മാവും പ്ലാവും കൂടിയ സ്ഥലത്ത് ഇരുന്നുവെന്ന് ഇന്നും വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് 150 അടിയിലേറെ ഉയരമുള്ള പാറക്കെട്ടിൽ ശിലയായി മാറിയ 3 കഷ്ണത്തോടുകൂടിയ സർപ്പരൂപവും തേര് ഇരുണ്ട പാടുകളും ഉണ്ട് എന്നതും ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് ഇല്ലങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുള്ളതും ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്നു. പാറക്കെട്ടിൽ കല്ലുകൊണ്ട് മൂടിയ ഒരു ഗുഹാമുഖമുണ്ട്. ഈ ഗുഹ തിരുവില്ലാമല വില്ലാദ്രിനാഥ സന്നിധിയിൽ അവസാനിക്കുന്നുവെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് പ്രത്യേക ശ്രീകോവിൽ ഇല്ല. ഇവിടുത്തെ ബിംബം മാറ്റാനോ 18-ാം പടി കെട്ടാനോ പാടില്ലത്രേ. ദർശനത്തിന് പ്രധാനം 38 ശനിയാഴ്ചയാണ്. ശബരിമലയിൽ പോകാൻ കഴിയാത്ത സ്ത്രീകൾ ഇവിടെ ദർശനം നടത്തുന്നത് സന്നിധാനത്തിൽ പോകുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. അഭീഷ്മാകാരനായ ശാസ്താവിനെ ദർശിക്കാൻ ഉരുളൻ പാറക്കല്ലുകളും കാട്ടുപൊന്നകളും നിറഞ്ഞ ഒറ്റയടിപ്പാത താണ്ടി അധികവും സ്ത്രീഭക്തരാണ് എത്തുന്നത്. ഈ ക്ഷേത്രം മിനി ശബരിമല എന്നും സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് പന്തീരാഴിയാണ്. അപ്പവും അടയും വിശേഷപ്പെട്ട നൈവേദ്യവും. പന്തീരാഴി നേരുന്നത് കാര്യസാധ്യത്തിനും സന്താനലബ്ധിക്കും ഉത്തമമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വൃശ്ചിക മാസത്തിലെ ആദ്യ ശനിയാഴ്ച നടക്കുന്ന ഷഷ്ടി മഹോത്സവത്തിന് പ്രധാന ആഘോഷം വാസുപുരം, ഇത്തുപ്പാടം, ചുങ്കാൽ, മറ്റത്തൂർക്കുന്ന് എന്നീ ദേശക്കാരുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാദത്തിൽ ഒരു മുകുന്ദപുരം തഹസീൽദാരാണ് ആറേശ്വരം ക്ഷേത്രം പുനരുദ്ധരിച്ചതെന്നും തുടർന്ന് ഫോറസ്റ്റ് വകുപ്പ് കൊല്ലം തോറും ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ ചില ആഘോഷങ്ങൾ നടത്തിയിരുന്നതായും പറയുന്നു. അക്കാലത്ത് പിന്നോക്ക ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആറേശ്വരത്ത് അങ്ങനെയായിരുന്നില്ല. അവർ തങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ക്ഷേത്ര നടക്കൽ വെച്ച് നിവേദിക്കുകയും കുട്ടികൾക്ക് ചോറ് കൊടുത്ത് പേരിടുകയും മറ്റും ചെയ്യുമായിരുന്നു. ആദ്യകാലത്ത് ഇവിടെ മാസത്തിലെ ആദ്യ ശനിയാഴ്ച മാത്രമേ പൂജയുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നിത്യപൂജയും മറ്റും ആരംഭിച്ചത്. വൃശ്ചികത്തിലെ ആദ്യ ശനിയാഴ്ചയും മകരവിളക്കിനുമാണ് ഇവിടെ ഉത്സവങ്ങൾ പ്രധാനമായും നടക്കുന്നത്.
പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ്. കിഴക്കോട്ടാണ് ദർശനം. രണ്ടു നേരം പൂജയുണ്ട്. ഉപദേവന്മാരില്ല. ക്ഷേത്രത്തിൽ ചെറിയ ഒരു പുനർജനി ഗുഹയുണ്ട്. ഭക്തന്മാർ വ്രതശുദ്ധിയോടെ ശനിയാഴ്ച ദിവസങ്ങളിൽ പുനർജനി നൂഴുന്നത് പതിവാണ്. വൃശ്ചികത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ ആഘോഷം. മിനി ശബരിമല എന്നും സ്ത്രീകളുടെ ശബരിമല എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ശിവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, വിഷ്ണു എന്നീ ആറ് ദേവകളുടെ സാന്നിധ്യമുണ്ടെന്നും അതിനാൽ ആറേശ്വരം എന്ന പേര് വന്നു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ പ്രതിഷ്ഠ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ ശാസ്താവാണെന്ന് ഒരു ഐതിഹ്യവുമുണ്ട്. അതിനാൽ കൂടൽമാണിക്യ സ്വാമിയെ തൊഴുതിറങ്ങുന്നവർ ആറേശ്വരത്തപ്പനെ സ്മരിക്കാറുണ്ട്.